വെൽക്കം ബാക്ക് ടു എയർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ബജാജിൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ കസ്റ്റമർ എന്നുള്ള കറക്റ്റ് അവരുടെ റിവ്യൂ അവരുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം നമ്മൾ വലിച്ചു വിടുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ബജാജിൻ്റെ കഴിഞ്ഞ 2 മാസം മുന്നേ ലോഞ്ച് ചെയ്ത ഇലക്ട്രിക് വാഹനമാണിത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ അന്ന് ഷോറൂമിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോയുടെ ജസ്റ്റ് ഒന്ന് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പേരെങ്ങനെ? പേര് വിജേഷ്. വിജേഷ്, എത്രയായി വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 1.5 മാസമായി. 1.5 മാസം. എത്ര ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 2700 കിലോമീറ്ററിനടുത്തുണ്ടാവും. 2700 മീറ്റർ? നിങ്ങൾക്ക് ഫുൾ ചാർജിൽ എത്ര കിട്ടുന്നുണ്ടാവും? ഫുൾ ചാർജിൽ 150, 55, 60 160 വരെ കിട്ടുന്നുണ്ട്. എങ്ങനെ ഒരു എക്കണോമി, ഒരു ആവറേജ് സ്പീഡിലാണോ? ആവറേജ് സ്പീഡ് ആണെങ്കിൽ ഒരു 35-40 ഞാൻ പിടിക്കും. 35-40 പിടിക്കുകയാണെങ്കിൽ 155-160 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ പൊതുവേ മറ്റ് ഇലക്ട്രിക് വണ്ടികളെ വെച്ച് നല്ല മൈലേജ് അല്ലേ? നല്ല മൈലേജ് ഉണ്ട്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ പാഞ്ഞ് കയറുന്നുണ്ട്. ഒരു 3 നാളൊക്കെ വെച്ച് കാറ്റൊക്കെ പാഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1.5 മാസം കൊണ്ട് ഓടി, എത്ര മാസം എടുത്തിട്ട്? 1.5 മാസം കൊണ്ട് ഓടിയ കിലോമീറ്റർ 2499. അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? നിങ്ങൾ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഇപ്പം നിലവിൽ എത്ര പേഴ്സൻ്റ്? ഇന്ന് 3 കിലോമീറ്റർ ഓടിക്കണം. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ 35 കിലോമീറ്റർ ഓടി. 65 ഇനി ബാക്കി ഉണ്ടെങ്കിൽ അത് ബാക്കിയുണ്ട് അല്ലേ? 100-നകത്ത് 65 ബാക്കിയുണ്ട്. 65 ബാക്കി. 35 തീർന്നു. അപ്പോൾ ഇന്നലെ ഒരു 6.5 തുടങ്ങിയതോടെ അന്നേരം ഫുൾ ചാർജ് ആയിരുന്നു. ഫുൾ ചാർജ് 100. അപ്പോൾ ഇനി 65% ബാക്കിയുണ്ട്. ബാക്കിയുണ്ടല്ലേ? അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് 65% ആയിട്ടുള്ളൂ. നിങ്ങൾ 35% ആയിട്ടുള്ളൂ. ഉച്ചയാകുമ്പോഴത്തേക്ക് 35% ആയിട്ടുള്ളൂ അല്ലേ? നിങ്ങൾ വീട്ടിൽ പോയി വീണ്ടും ചാർജ് ചെയ്യാം? വീട്ടിലില്ല. ഇല്ല ഇല്ല. ഇനി ഭക്ഷണം കഴിക്കും, അല്ല പിന്നെ ഓടും. എന്നാൽ ഏകദേശം നമുക്ക് ഒരു ദിവസം എന്തായാലും വരുമാനോ? ഒരു വരുമാനം ഞാനൊരു 5.5 വരെയൊക്കെ ഓടലുള്ളൂ. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു 5.5 വരെ ഓടും. 6 തൊട്ട് രാവിലെ 6 തൊട്ടിട്ട് വൈകുന്നേരം ഒരു 5.5, 6 മണി വരെ ഓടും. അപ്പോൾ ഒരു 1000-1300 രൂപ പണിയെടുക്കാൻ പറ്റും. പണിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ലാഭമാണ് അല്ലേ? കുഴപ്പമില്ല, ഇങ്ങനെ പോകണ്ടേ. പെട്രോൾ അടിക്കുന്ന ബില്ല് വന്നിട്ടില്ല. വന്നിട്ടില്ല. വന്നാലാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. എന്നാലും കൂടുതലൊന്നും നിങ്ങൾ വലിയ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വലിയ പിന്നെ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ? കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്താണെങ്കിൽ അത്യാവശ്യം എന്താ വെച്ചാൽ ഒതുക്കുള്ള വണ്ടി നമുക്ക് എവിടെ കൊണ്ടായാലും നമുക്കൊന്ന് തിരിച്ചു കളിക്കാൻ പറ്റും. തിരിച്ചു കളിക്കാൻ പറ്റും. ടൗണിൽ കൂടെയൊക്കെ സുഖമായിട്ട് ഓടിക്കാം. യാത്രക്കാർ എന്താ? യാത്രക്കാരെല്ലാവരും നല്ല അഭിപ്രായം പറയും. നല്ല സ്റ്റാൻഡിലൊക്കെ ആണെങ്കിൽ ഈ വണ്ടി അന്വേഷിച്ചിങ്ങനെ വരും. ഇലക്ട്രിക് വണ്ടി ചോദിച്ചിങ്ങനെ വരും. അപ്പൊ മുമ്പൊക്കെ അങ്ങനെ ഓരോ കയറ്റി പോകാൻ പറ്റില്ലല്ലോ. മുന്നിൽ വണ്ടി ഉണ്ടാകുമ്പോൾ എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റു വണ്ടികൾ അപേക്ഷിച്ച് അവരുടെ എന്തെങ്കിലും നിങ്ങൾക്ക് മോശം അഭിപ്രായം ഉണ്ട്? ഇപ്പൊ ഡീസൽ വണ്ടി മറ്റു വണ്ടിക്കാരെ പെട്രോൾ വണ്ടിക്കാർ അങ്ങനെ അഭിപ്രായമല്ലോ. പക്ഷെ ഡീസൽ വണ്ടിക്കാർക്ക് നമ്മളെ വലിയ പൊതുവെ കണ്ണടത്തെ കണ്ടുടക്കോ കണ്ടുടത്തെ ഈ സൈഡ് ആ മൂലൊക്കെ ഉണ്ടോ CNG-ക്കാരെ തട്ടിച്ചതാ. ഞാൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് 3 നാളായിട്ട് വണ്ടി എടുത്ത് വരുമ്പോ അവര് കൊണ്ടുപോയി തട്ടിച്ചതാണ്. തട്ടിച്ചാണല്ലേ? അത് അവിടെ അല്ല, മടുകാട് ഉണ്ട്. മടുകാട് അല്ലേ? അല്ല, ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ചില ആളുകൾ, ഞാനും ഇലക്ട്രിക് വണ്ടിയുടെ അഭിപ്രായം എടുക്കാൻ പോകുന്ന സമയത്ത് ഡീസൽ വണ്ടിക്കാർ നമ്മളോട് സഹകരിക്കാത്ത ഇലക്ട്രിക് വണ്ടി അല്ല അവന് എവിടെയെങ്കിലും ഓടിക്കോ. അത് അവർക്ക് ഒരു പൊതുവെള്ളൊരു ഇതാണ്. അങ്ങനെന്തോ ദേഷ്യം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം എന്താണ് ഇലക്ട്രിക് വണ്ടിക്കാരോട്? അങ്ങനെ ദേഷ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അത് നമ്മളിവിടെ പെർമിറ്റ് ഒക്കെ എടുത്ത് വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ അവർ ഡീസൽ അടിക്കാതെ ഇങ്ങനെ ഓടുന്നു എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല അയാളെന്തോ. അപ്പം നിങ്ങൾക്കും അതേപോലെ വണ്ടി എടുത്താൽ മതിയല്ലോ. അതെ അതെ, സത്യമാണ്. ഒരു 350 അടിക്കുമ്പോൾ നമ്മളൊരു 100 രൂപയൊക്കെ കറണ്ടിൻ്റെ ഓടുമ്പോൾ ഒരിക്കൽ സഹിക്കുന്നില്ലേ? സഹിക്കും. അത് ഇപ്പം എനിക്കിപ്പോൾ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വണ്ടി മാറ്റിയാൽ മതിയല്ലോ. അതെ അതെ അതെ. എനിക്കിപ്പോൾ മൊത്തം 100-200 അധികം ഓടുമ്പോൾ ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞാൽ ഞാൻ ഡീസൽ വണ്ടി ഒഴിവാക്കിയിട്ട് ഇലക്ട്രിക് വണ്ടി എടുത്തപ്പോൾ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അയാളെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചത്. നിങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം നോക്കി ആ സൗണ്ട് നോക്കി ബുദ്ധിമുട്ടാണ്. അതുമല്ല, നിങ്ങളൊരു റിസ്ക് എടുത്താണ്. നിങ്ങളതിൽ ഡീസൽ വണ്ടി ഉണ്ടായിരുന്നു. ഇലക്ട്രിക് വണ്ടി ലാഭമാണോ നഷ്ടമാണോ പെടുക ഒന്നും അറിയില്ല. അറിയില്ല. നിങ്ങളൊരു ധൈര്യത്തിന്റെ മോള് നിങ്ങൾ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ വണ്ടി എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ലാഭത്തിൽ നിങ്ങൾ ഓടുന്നുണ്ട്. നിങ്ങൾ എടുത്ത റിസ്കിന്റെ മോളാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം അല്ലേ? തീർച്ചയായും അങ്ങനെയല്ല. പക്ഷെ അതിന് നിങ്ങളോട് അസഹിഷ്ണുതയോ അല്ലെ നിങ്ങളോട് ദേഷ്യം പിടിക്കേണ്ട നിങ്ങളെന്നല്ല. ഞാൻ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർ പലയിടത്തും ഞാൻ കണ്ട ഒരു അഭിപ്രായമാണ് അവരോട് എന്തോ ഒരു ദേഷ്യം വിട്ട് പെരുമാറുന്നത്. അതിന്റെ ആവശ്യമില്ല ശരിക്കും. അതിന്റെ ആവശ്യമില്ല.
സിറ്റി ബസ്സിലൊക്കെ പോയിട്ടാളേ നമ്മളെ അറിയാം എങ്ങനെ പോണം എങ്ങനെ ഇതാക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെയും കൊണ്ടു നടക്കുന്ന ആളെ ഇങ്ങോട്ട് വന്ന് തട്ടിച്ചത് അതാണ് വിഷമം. എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു അനുഭവം ഈ ഒരു ഇതും മോശം അനുഭവം ചില ആൾക്കാർക്ക് ഉണ്ട് എന്നറിയാം അതോടുകൂടിയാണ് ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ജെയ്സൺ. ജെയ്സൺ ഇവിടെ തന്നെ കോഴിക്കോടനാ? ഈ വണ്ടി എടുത്തിട്ട് എത്രയായി? രണ്ടാഴ്ച. രണ്ടാഴ്ച. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കാണുമോ? ഒരു 10-600 കിലോമീറ്റർ ഓടി കാണും. 600 കിലോമീറ്റർ ഇതിനകത്ത് നോക്കാൻ പറ്റും അല്ലേ? ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത കാണൂലേ? ഇത് കാണുന്നില്ലേ? 137 അത്രേ ഓടിയിട്ടുള്ളൂ. അതല്ല, അത് കാണൂല. കിലോമീറ്റർ എത്ര ഓടി കാണൂല. ഇവിടെ അങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ. 153 153 കിലോമീറ്റർ. അതിപ്പത്തല്ലേ? അല്ല, ടോട്ടൽ കിലോമീറ്റർ. ടോട്ടൽ കിലോമീറ്റർ ഞാൻ ദിവസം 150 കിലോമീറ്റർ ഓടുന്നതാണ്. ആ 1533 അല്ലേ? 1533. ഇപ്പൊ ഇന്ന് ഓടിയ കിലോമീറ്റർ അങ്ങനെ വന്നത് എല്ലാം ഇന്ന് കയറിയ ഞാനൊരു ഏകദേശം പറഞ്ഞ ഒരു എത്ര മൈല കിട്ടുന്നുണ്ടാവും? ഇതിന് കാണിക്കുന്നത് കിട്ടും 160 കിലോമീറ്റർ ചെയ്ത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 163 കിലോമീറ്റർ ഉണ്ടാവുന്ന കിട്ടുന്ന പറയുന്നത്. ആ അത് പൂർണ്ണമായും കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അപ്പൊ യാത്രാ സുഖമൊക്കെ എങ്ങനെ? ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പറമ്പിൽ ബസാർ രണ്ടാഴ്ച കൊണ്ട് 1500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എത്ര പൈസ കൊടുത്തു വണ്ടിക്ക്? 70 rupees. 70 rupees. ടോട്ടൽ എത്ര പൈസ വണ്ടിയുടെ റേറ്റ് പറഞ്ഞാൽ? 331. 331. അതിൽ സബ്സിഡി കഴിച്ചിട്ടുണ്ടാ? സബ്സിഡി കഴിച്ചിട്ടില്ല, സബ്സിഡി കിട്ടുന്ന പറയുന്നുണ്ട്. ആ 30000 എത്രയാ? 30000. ആ ഒന്നോ രണ്ടു മാസം കൊണ്ട് ഒരു അങ്ങനെ അങ്ങ് ടൈം പറഞ്ഞു. 3 മാസം കൊണ്ട് കയറുന്ന. 3 മാസം കൊണ്ട് 30000 നിങ്ങളെ അക്കൗണ്ടിലോട്ട് കയറുന്ന പറയുന്നത്. അപേക്ഷ കൊടുത്തോ? എന്നാലും വണ്ടിയിൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാരും ഞാനും സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ നമ്മൾ രണ്ടാമതൊരാളുടെ അഭിപ്രായം എടുത്ത് പുള്ളി 100% നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ബജാജിന്റെ ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം, ഈ ഒരു ഇലക്ട്രിക് വാഹനം ഈ രീതിയിലാണ് ഉണ്ടാവുക. ജസ്റ്റ് ഷോറൂം കണ്ടീഷനാണത്. അപ്പം ഈ കാണുന്ന ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ച് ബോഡി വർക്ക്ഷോപ്പിൽ ഒന്ന് വലിച്ച് കെട്ടേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ പരമാവധി നമ്മൾ ഈ ഇലക്ട്രിക് വാഹനം എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പരമാവധി ഇതിൻ്റെ മുകൾ വെയിറ്റ് കയറ്റാതിരിക്കുക. കാരണം വെയിറ്റ് കയറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഈ രീതിയിൽ കിടക്കുന്ന സാധനം ഒന്ന്, പിന്നെ ബോഡി വർക്ക്ഷോപ്പിൽ പോയതിന് ശേഷം ഇതിൻ്റെ ഇതൊന്ന് നല്ല ഒന്ന് വലിച്ച് സെറ്റാക്കുക എന്നത് മാത്രമാണ്. ഇനി ഇത് ഈ രീതിയിൽ തന്നെ പിന്നെ ഷോറൂമും തന്നെ എടുത്തിട്ട് ആ രീതിയിൽ ഒന്ന് ടൈറ്റാക്കിയിട്ട് അങ്ങനെ ഓടുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇതിൻ്റെ നമ്മളെ വെയിറ്റ് കയറ്റാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടും. കാരണം നിങ്ങളൊരു കൊമേഴ്ഷ്യൽ വാഹനമാണല്ലോ എടുക്കുന്നത്, സ്വാഭാവികമായിട്ട് പൈസ ഉണ്ടാക്കാനാണ് നിങ്ങൾ വാഹനം എടുക്കുന്നത്. അപ്പം വാഹനം എടുക്കുമ്പോൾ ആ രീതിയിൽ നമ്മളൊരു നിത്യോപയോഗ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാണുകയും ആ രീതിയിൽ ഇതിനെ ഇതാക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം. ഈ ഒരു ഇലക്ട്രിക് വാഹനം നിലവിൽ ബോഡി വർക്ക്ഷോപ്പിനകത്ത് ജസ്റ്റ് ഇതൊന്ന് ടൈറ്റാക്കാനും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചാൽ തോന്നുന്നു. നമ്മളിവിടെ ഡ്രൈവറെ ഒന്നും കാണുന്നില്ല. അപ്പം നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളായാലും CNG ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇലക്ട്രിക് വാഹനം എന്തും പുതിയത് വന്നു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം എനിക്ക് നിങ്ങളടുത്ത് ജസ്റ്റ് പറയാനുള്ളത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ വാഹനത്തെപ്പറ്റി വിമർശിക്കാൻ ശ്രമിക്കും. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ശ്രമിക്കുക. അതേപോലെ വിമർശിക്കുന്ന ആളുകൾ വെറുതെ കണ്ണടച്ചിട്ട് വിമർശിക്കില്ല. കാരണം ഞാൻ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു ഡീസൽ ഓട്ടോ വശക്കാരൻ, ഞാൻ ഇലക്ട്രിക് വാഹനമാണോ ഓക്കെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം എന്ന് അദ്ദേഹം വണ്ടി കണ്ടിട്ട് പോലുമില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടാണ് അഭിപ്രായം പറയുന്നത്. അപ്പം അതേപോലെ എല്ലാ കാര്യത്തിലും നിങ്ങൾ കണ്ണടച്ച് വിമർശിക്കാതിരിക്കുക. അപ്പം നോക്കിയുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ വേണ്ടി ഒന്നാവ് ശ്രമിക്കുക. കാരണം വെച്ചാൽ ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക്കിൻ്റെയും CNG ഒക്കെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നേ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് മാറ്റം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് നോക്കിയയുടെ അവസ്ഥയാവും. ഇന്ത്യൻ വിപണിയിൽ, ലോക വിപണിയിൽ ഇന്ന് നോക്കിയയ്ക്ക് എന്ത് ഒരു മാർക്കറ്റ് വിലയുമില്ല എന്ന് എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതേപോലെ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറാനാണ് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക്കിൻ്റെയും CNG കാലഘട്ടം തന്നെയാണ്. ഏറ്റവും നല്ല മൈലേജുള്ള ഏറ്റവും നല്ല വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ജസ്റ്റ് ഞാൻ ആശംസിക്കുകയാണ്.
അപ്പോൾ കസ്റ്റമേഴ്സിനുള്ള യഥാർത്ഥ അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാത്രം